ാടിയിലെ കോയാക്കാന്റെ കോന്റെ കറിയുടെ കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാന്റെ ഹോട്ടലിലെ വെച്ചുള്ള കരിമിന്റെ ചാറ് മുന്നില് വെച്ചാലോ മറിഞ്ഞമ്മടെ ചായക്കട തിണ്ണകളിൽ തകർക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രഹസനങ്ങൾക്ക് ഒരു മാറ്റോ

അതും അങ്ങനെ മത്സരിക്കുന്നത് രാഷ്ട്രീയമായി തെറ്റാണെന്ന് പറഞ്ഞു വെക്കുക അണ്ണൻ എന്നാ പിന്നെ അണ്ണൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ അങ്ങ് പിൻവലിച്ച് പ്രശ്നം അങ്ങ് നിസ്സാരമായി പരിഹരിച്ചു കൂടെ എന്നൊന്നും ചോദിച്ചു കളയരുത് കാരണം ഈർക്കിലി പരുവത്തിലുള്ള ക്യാപ്സ്യൂളുകൾ എങ്കിലും ദിവസവും ഇറക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത ഇങ്ങനെയുള്ള ആളുകളുടെ മറുപടി പറയാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങള് ജനങ്ങൾ ഈ ഡയലോഗ് പരസ്പരം ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലങ്ങളായി എൻ്റെ അച്ചുമാ അത് മറ്റുള്ളവരെക്കാൾ നന്നായി വിശദീകരിക്കാൻ കഴിയുന്നത് സഖ്യത്തിന്റെ പിന്തുണ ഇല്ലാതെ നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ലാത്തവർക്കായിരിക്കുമല്ലോ അതിനാൽ ദയവായി അങ്ങ് തന്നെ തുടരുക അപ്പൊ പിന്നെ കുന്തമുന ബി ജെ പിയുമായി മത്സരിക്കട്ടെ എന്ന് അങ്ങ് കരുതിയ പോരണ്ണാ നമുക്ക് പ്രത്യേകിച്ച് റോൾ ഇല്ലാത്തടത്ത് അഭിപ്രായിച്ചഴുകണോ വല്ലവന്റെയും കാര്യത്തിൽ തിരുത്തലുകളുമായിട്ട് അബദ്ധങ്ങൾ എഴുന്നള്ളിക്കുന്ന സമയത്ത് ഇരിക്കുന്നിടം ശരിയാണോ എന്നും കൂടെ ഒന്ന് പരിശോധിക്കണേ രാഷ്ട്രീയം അപ്പൊ നാട്ടുകാരെ സേവിക്കാനല്ല ബി ജെ പിയെ തോൽപ്പിക്കാനാ തത്രപ്പെടുന്നത് എന്ന് സമ്മതിച്ചു കേട്ടോ രാഷ്ട്രീയം മറന്ന് നേതാക്കള് സ്വന്തം ലാഭങ്ങൾ നോക്കുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ എല്ലാ മുഖ്യ ശത്രുക്കളായ ഞങ്ങൾ വോട്ടർമാരും പലതും അങ്ങ് മറക്കും രാഹുൽ ഗാന്ധിയെ

മത്സരിച്ച് ജയിച്ചിട്ട് കാണിച്ചു കൂട്ടുന്ന ഉത്തരവാദിത്തം കൂടുതൽ ജനങ്ങളെ ഓർമ്മിപ്പിക്കല്ലേ ഇങ്ങേറ്റം ദാരിദ്ര്യവും പരാധീനതയും വരെ പറഞ്ഞ് നാട്ടുകാരുടെ വോട്ട് മേടിച്ചെടുത്ത് തിരിഞ്ഞു നിന്ന് കോക്രി കാണിക്കുന്ന രാഷ്ട്രീയ തൊഴിലാളികളെ ഞങ്ങൾ ഇവിടെ കുറെ കാലം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക ഇലക്ഷന് ശേഷമുള്ള ഉത്തരവാദിത്ത നിർവഹണത്തിൽ സകലരും കണക്ക പ്രസംഗത്തിനൊരു കുറവില്ലേ ടാറ്റ അല്ല കേരളത്തിൽ എത്രയും പെട്ടെന്ന് ഒരു ഇലക്ഷൻ വന്നു കഴിയുന്നതും വേഗം എന്നേക്കുമായിട്ട് ഒരു ടാറ്റാ ബൈബൈ വോട്ടിംഗ് മെഷീനിലൂടെ പറയാൻ ഞങ്ങളിവിടെ വിമ്മിട്ടപ്പെട്ടിരിക്കുകയാണ് വേഗം പൊക്കും ടാറ്റ ബൈബൈ വരല്ല കേട്ടോ ടാറ്റാ